ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ CSEB റാങ്ക് മേക്കർ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാർച്ച് 31 എക്സാമിന് ചോദിച്ച കുറച്ച് GK-യും അതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന ഫെബ്രുവരി 3 നടന്ന എക്സാമിന് ചോദിച്ച കുറച്ച് GK-യുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മാർച്ച് 31 എക്സാമിൻ്റെ GK ഇംഗ്ലീഷ് മാത്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു GK-യുടെ ക്ലാസ് ഇടാമോ എന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ഒരു ദേശീയ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? എ 61, ബി 62, സി 65, ഡി 66. ആൻസർ സി 65. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത തുറമുഖം ഏതാണ്? എ ജവഹർലാൽ നെഹ്റു തുറമുഖം, ബി വിശാഖപട്ടണം തുറമുഖം, സി ഹാൽദിയ തുറമുഖം, ഡി കൊച്ചി തുറമുഖം. ആൻസർ സി ഹാൽദിയ തുറമുഖം. താഴെ പറയുന്നവരിൽ ആരെയാണ് ദ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? എ അബ്ദുൾ ഹാബർ ഖാൻ, ബി സർ ചാൾസ് മെറ്റ്കാഫ്, സി ബാലഗംഗാധര തിലകൻ, ഡി പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യ. ആൻസർ ബി സർ ചാൾസ് മെറ്റ്കാഫ്. ഏതു വാതക ചോർച്ചയാണ് ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണം? എ ആർസനിക് പെൻറ്റാബ്ലൂറൈഡ്, ബി കാർബൺ മോണോക്സൈഡ്, സി ഹൈഡ്രജൻ സൈനൈഡ്, ഡി മീഥേൻ ഐസോസൈനൈറ്റ്. ആൻസർ ഡി മീഥേൻ ഐസോസൈനൈറ്റ്. താഴെ പറയുന്നതിൽ ഏതിൻ്റെ കുറവ് കൊണ്ട് വിളർച്ച രോഗത്തിന് കാരണമാകുന്നില്ല? എ വിറ്റാമിൻ B2, ബി വിറ്റാമിൻ B6, സി വിറ്റാമിൻ B11, ഡി വിറ്റാമിൻ B12. ആൻസർ എ വിറ്റാമിൻ B2. താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനമാണ് നൈട്രോബാക്ടീരിയ മുഖാന്തിരം അമോണിയ ആദ്യം നൈട്രേറ്റ്സും പിന്നീട് നൈട്രേറ്റുമായി മാറുന്നത്? എ അമോണിഫിക്കേഷൻ, ബി നൈട്രിഫിക്കേഷൻ, സി ഡിനൈട്രിഫിക്കേഷൻ, ഡി മേൽപ്പറഞ്ഞതൊന്നുമല്ല. ആൻസർ ബി നൈട്രിഫിക്കേഷൻ. വാതക രൂപത്തിൽ കാണുന്ന ഏക പ്ലാന്റ് ഹോർമോൺ? എ ആക്സിൻസ്, ബി എത്തിലിൻ, സി ഫ്ലോറിസെൻസ്, ഡി ഗിബറലിൻസ്. ആൻസർ ബി എത്തിലിൻ. അനാട്ടമി ജീവജാലങ്ങളുടെ ആന്തരഘടന പഠിക്കുന്നതിനുള്ളത്. എന്നാൽ ജനറ്റിക്സ്, എ ജീവൻ്റെ ഉൽപ്പത്തി, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ നിന്നും പുതിയ വർഗങ്ങൾ ഉണ്ടാകുന്നത് എന്നിവയെക്കുറിച്ചുള്ള പഠനം. ബി വിവിധ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നത്. സി ജീവജാലങ്ങളുടെ ഉന്നമനത്തിനായി ജീനുകളിൽ മാറ്റം വരുത്തുന്നത്. ഡി മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് പാരമ്പര്യം, സ്വഭാവം എന്നിവ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലുള്ള ഏറ്റക്കുറിച്ചിലുകളെ സംബന്ധിച്ചുള്ള പഠനം. ആൻസർ ഡി മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് പാരമ്പര്യം, സ്വഭാവം എന്നിവ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലുള്ള ഏറ്റക്കുറിച്ചിലുകളെ സംബന്ധിച്ച പഠനം. വളരെ ഉയർന്ന താപനില അളക്കുന്നതിനുള്ള ഉപകരണം? എ കലോറിമീറ്റർ, ബി ക്രയോമീറ്റർ, സി പൈറോമീറ്റർ, ഡി ബോലോമീറ്റർ. ആൻസർ സി പൈറോമീറ്റർ. കല്ലുമാല സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു? എ അയ്യങ്കാളി, ബി തൈക്കാടയ്യ, സി കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഡി വാക്ഫടാനന്ദൻ. ആൻസർ എ അയ്യങ്കാളി. താഴെ പറയുന്നവയെ ശരിയായി ക്രമീകരിക്കുക. ഇവിടെ ബുക്സും അത് എഴുതിയത് ആരാണ് എന്നുള്ളതുമാണ് കണ്ടുപിടിക്കേണ്ടത്. ജൂമ്പ ലാഹിരി, ദി ലോലാൻഡ്, വിനോദ് റായി, നോട്ട് ജസ്റ്റ് ഓൺ അക്കൗണ്ടൻറ്റ്, ശശി തരൂർ, ബുക്ലസ് ഇൻ ബാഗ്ദാദ്, ശോഭ ഡേ, സ്പീഡ് പോസ്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? എ ദേവിക റാണി റോറിച്ച്, ബി പൃഥ്വിരാജ് കപൂർ, സി നിതിൻ ബോസ്,
ഡി രാജ് കപൂർ. ആൻസർ എ ദേവിക റാണി റോറിച്ച്. ബോർലോഗ് അവാർഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ ജേർണലിസം, ബി സിനിമ, സി കൃഷി, ഡി സാമൂഹ്യ പ്രവർത്തനം. ആൻസർ സി കൃഷി. താഴെ പറയുന്നവയിൽ മിസോറാമിൻ്റെ നാടോടി നൃത്തരൂപം ഏത്? എ പാഖുഭില, ബി ലീം, സി ജാഗർ, ഡി ബിഹു. ആൻസർ എ പാഖുഭില. താഴെ പറയുന്നതിന് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? എ 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം ഇന്ത്യയിൽ ചതുരശ്ര കിലോമീറ്ററിൽ 328 ജനസംഖ്യാ നിരക്ക്. ബി ഉത്തർപ്രദേശിലെ ജനസംഖ്യാ നിരക്ക് ചതുരശ്ര കിലോമീറ്ററിന് 829 എന്നതാണ്. സി പശ്ചിമ ബംഗാളാണ് ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം. ഡി മേൽപ്പറഞ്ഞതൊന്നുമല്ല. ആൻസർ ഡി മേൽപ്പറഞ്ഞതൊന്നുമല്ല. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നഗരവൽക്കരണമുള്ളത്? എ മലപ്പുറം, ബി വയനാട്, സി ഇടുക്കി, ഡി ആലപ്പുഴ. ആൻസർ ബി വയനാട്. ഇൻ്റർനെറ്റിൽ ലഭ്യമായ ആദ്യത്തെ ഇന്ത്യൻ മാഗസിൻ? എ ഇന്ത്യ ടുഡേ, ബി ഫ്രണ്ട് ലൈൻ, സി ഫോർബ്സ് ഇന്ത്യ, ഡി ട്വിങ്കിൾ. ആൻസർ എ ഇന്ത്യ ടുഡേ. താഴെ പറയുന്നതിൽ ഏതാണ് ആൻഡ്രോയിഡിൻ്റെ വകഭേദമല്ലാത്തത്? എ എക്ലേഴ്സ്, ബി കിറ്റ്കാറ്റ്, സി ലോലിപോപ്പ്, ഡി ടോബിൾ റോൺ. ആൻസർ ഡി ടോബിൾ റോൺ. ചട്ടമ്പി സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന് പേരു നൽകിയത് ആര്? എ കുമാരനാശൻ, ബി അയ്യ വൈകുണ്ടർ, സി തൈക്കാടയ്യ, ഡി അയ്യങ്കാളി. ആൻസർ സി തൈക്കാടയ്യ. ഇനി ഫെബ്രുവരി 3 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. NNA എന്നത് GST നിരക്കുകൾ കുറയ്ക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ ആണ്. എന്താണ് NNA? എ നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിങ് അതോറിറ്റി, ബി നാഷണൽ ആൻറ്റി മണി ലോഞ്ചിങ് അതോറിറ്റി, സി നാഷണൽ അക്കൗണ്ടിങ് അതോറിറ്റി, ഡി നാഷണൽ അസോസിയേഷൻ ഫോർ അക്കൗണ്ടൻസ്. ആൻസർ എ നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിങ് അതോറിറ്റി. എന്നായിരുന്നു ലോക അൽഷിമേഴ്സ് ദിവസമായി ആചരിച്ചത്? എ സെപ്റ്റംബർ 12, 2018, ബി സെപ്റ്റംബർ 21, 2018, സി സെപ്റ്റംബർ 22, 2018, ഡി സെപ്റ്റംബർ 30, 2018. ആൻസർ ബി സെപ്റ്റംബർ 21, 2018. ഇന്ത്യയുടെ ആദ്യത്തെ വെള്ളത്തിനടിയിലൂടെയുള്ള റോബോട്ടിക് ഡ്രോണിൻ്റെ പേര്? എ ഡയമണ്ട് ഹീറോ, ബി ഐറോ ടൂണ, സി എയ്റോ സ്റ്റാർ, ഡി ഒണിക് സ്റ്റാർ. ആൻസർ ബി ഐറോ ടൂണ. സുഡാൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? എ റഷീദ് ബേക്കർ, ബി ബക്രി ഹസൻ സലാഹ്, സി മൗത്താസ് മൂസ, ഡി സാദിഖ് അൽ മഹ്ദി. ആൻസർ സി മൗത്താസ് മൂസ. എത്ര ബാങ്കുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ 3 വലിയ ബാങ്ക് രൂപീകരിക്കാൻ ഇന്ത്യ സർക്കാർ പ്രപ്പോസൽ വച്ചിട്ടുള്ളത്? എ 3, ബി 4, സി 5, ഡി 2. ആൻസർ എ 3. ചൈന ഓപ്പൺ ബാഡ്മിൻ്റൺ സിംഗിൾസ് കിരീടം 2018 നേടിയ വനിത? എ അക്കാനെ യമാഗുച്ചി, ബി കരോളിന മാരിൻ, സി പി വി സിന്ധു, ഡി നൊസോമി ഒക്കുഹാര. ആൻസർ ബി കരോളിന മാരിൻ. ഏതു രാജ്യത്ത് വെച്ചാണ് ഗാന്ധി മാർച്ച് സംഘടിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്? എ കെനിയ, ബി നെതർലാൻഡ്സ്, സി ഓസ്ട്രേലിയ, ഡി സൗത്ത് ആഫ്രിക്ക. ആൻസർ ബി നെതർലാൻഡ്സ്. പ്രോജക്റ്റ് ഉന്നതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ ഗ്രാമപ്രദേശങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, ബി പരസ്പര വിനിമയ സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് പട്ടിക വർഗ്ഗക്കാരുടെ ഉന്നതി ലക്ഷ്യമിടുന്നു, സി തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിന്, ഡി ഉയർന്ന പ്രദേശങ്ങളിലൂടെയുള്ള റെയിൽവേ വികസനം. ആൻസർ സി തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിന്. കഥയില്ലാത്തവൻ്റെ കഥയുടെ കർത്താവ്? എ
എം എൻ പാലൂർ, ഡി ആറ്റൂർ രവിവർമ്മ, സി സി വി ശ്രീരാമൻ, ഡി സുഭാഷ് ചന്ദ്രൻ. ആൻസർ എ, എം എൻ പാലൂർ. 2018 ഉൾപ്പെടെ നാളിതുവരെ എത്ര സ്ത്രീകൾ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായിട്ടുണ്ട്? എ 2, ബി 3, സി 4, ഡി 5. ആൻസർ ബി 3. 2018 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ നാദിയ മുറാദ് ഇറാഖിലെ ഏത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്? എ ഷിയ, ബി സലഫി, സി യസീദി, ഡി സുന്നി. ആൻസർ സി യസീദി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വിവിധ വികസന പദ്ധതികൾക്കായി ഡാഷ് രൂപയുടെ മസാല ബോണ്ടുകൾ പുറപ്പെടുവിക്കുവാനായി തീരുമാനിച്ചിട്ടുണ്ട്. എ 1500 കോടി, ബി 5000 കോടി, സി 10000 കോടി, ഡി 15000 കോടി. ആൻസർ ബി 5000 കോടി. ഓഗസ്റ്റ് 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിൽ നിന്നും കേരളീയരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ നേവി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര്? എ ഓപ്പറേഷൻ മഡാട്ട്, ബി ഓപ്പറേഷൻ സഹയോഗ്, സി ഓപ്പറേഷൻ സമുദ്രമൈത്രി, ഡി ഓപ്പറേഷൻ സമർത്ഥൻ. ആൻസർ എ ഓപ്പറേഷൻ മഡാട്ട്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? എ കെ സച്ചിദാനന്ദൻ, ബി കെ വി മോഹൻകുമാർ, സി എം മുകുന്ദൻ, ഡി സാവിത്രി രാജീവൻ. ആൻസർ സി എം മുകുന്ദൻ. 2019 ഓസ്കാർ പുരസ്കാരത്തിന് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വില്ലേജ് റോക്ക് സ്റ്റാർസ് എന്ന ചിത്രം സംവിധാനം ചെയ്തതാര്? എ മേഘ ഗുൽസാർ, ബി റിമ ദാസ്, സി അഞ്ജലി മേനോൻ, ഡി നന്ദിത ദാസ്. ആൻസർ ബി റിമ ദാസ്. ഏതു രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് ലോകത്ത് ആദ്യമായി ബയോ ഇലക്ട്രിക് മെഡിസിൻ വികസിപ്പിച്ചെടുത്തത്? എ അമേരിക്ക, ബി ഫ്രാൻസ്, സി ജർമ്മനി, ഡി ജപ്പാൻ. ആൻസർ എ അമേരിക്ക. തീവ്രവാദികളോട് ഏറ്റുമുട്ടി മരിക്കുന്ന അർദ്ധ സൈനികരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടിരുന്ന നിധി ഇപ്പോൾ ഒരു ട്രസ്റ്റായി മാറ്റുകയും ആദായ നികുതി വകുപ്പ് 80G നിന്നും ഇളവ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് പ്രസ്തുത ട്രസ്റ്റ്? എ സേവ് മാർട്ടിയസ്, ബി ജയ് ജവാൻ, സി സലൂട്ട് ഇന്ത്യ, ഡി ഭാരത് കെ വീർ. ആൻസർ ഡി ഭാരത് കെ വീർ. ഇന്ത്യയുടെയും മംഗോളിയയുടെയും സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി വർഷം തോറും നടത്തി വരുന്ന സൈനിക അഭ്യാസം? എ യുദ്ധ അഭ്യാസ്, ബി മൈത്രി, സി നൊമാഡിക് എലിഫൻറ്റ്, ഡി ഹാൻഡ് ഇൻ ഹാൻഡ്. ആൻസർ സി നൊമാഡിക് എലിഫൻറ്റ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി? എ അനിന്ദോ മജുംദാർ, ബി ശകുന്തള ഹാംലിൻ, സി ശശി ശർമ്മ, ഡി അൽക തിവാരി. ആൻസർ എ അനിന്ദോ മജുംദാർ. അപ്പോൾ ഇത്രയുമായിരുന്നു കഴിഞ്ഞ 2 എക്സാമിന് ചോദിച്ച ജി കെയുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.